ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ലോകം അവസാനിക്കുന്നതിന് മുന്നോടിയായി പ്രവാചകൻ വിശ്വാസികളോട് അതിന്റെ ചില അടയാളങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഒരുപക്ഷേ കൂടുതൽ നന്മകൾ ചെയ്യാനും ചെയ്ത തിന്മകൾക്കു വേണ്ടി അല്ലാഹുവിനോട് പ്രായശ്ചിത്തം ചെയ്യാനും പാപമോചനം തേടാനും ഒക്കെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് നല്ല ഒരു അവസരമായി മാറിയിരിക്കും എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഇതൊന്നും യുക്തന്മാർക്ക് ബാധകമല്ല, ഞങ്ങളെപ്പോലെയുള്ള മുസ്ലിമായ വിശ്വാസികളോട് മാത്രമാണ് പ്രവാചകൻ അത് പറഞ്ഞത്. അതുകൊണ്ട് ലോകം അവസാനിക്കുന്നതിന്റെ അടയാളമായി പ്രവാചകൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് യുക്തന്മാർ ട്രോളണ്ട, അവരോടല്ല. ഞങ്ങൾ പറയുന്നത് മുസ്ലിമായി ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകണ്ടേ? ഞങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദുൻ, എന്നെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ്. ആ അള്ളാഹുവിനെ പാടാനും പുകഴ്ത്താനും സ്തുതിക്കാനും സ്നേഹിക്കാനും ആരാധിക്കാനും വേണ്ടി മാത്രം കുറേയധികം മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചു വിടുന്ന അള്ളാഹു എന്നിട്ടങ്ങനെ സിംഹാസനത്തിലിരിക്കും, പാടിക്കോ പുകഴ്ത്തിക്കോ. ആ അപ്പൊ പഠിച്ചോനെ, എങ്ങനെയാണ് നിന്നെ പുകഴ്ത്തേണ്ടത് പഠിച്ചോനെ, എനിക്കറിയില്ല. ഏ അറിയില്ലേ എന്നാ പറഞ്ഞോ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. ഓക്കെ പോരല്ലേ, അത് അല്ലാഹുവിനോട് തൃപ്തിയില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. അങ്ങനെ പറഞ്ഞു നിങ്ങൾ പരിശുദ്ധനാണ് എന്ന് പറയണത് കേട്ട് ഞാനൊന്ന് അങ്ങനെ ആത്മസംതൃപ്തി അടഞ്ഞോട്ടെ. പറഞ്ഞോളൂ ഒരു ദിവസം 33 130 ഒക്കെ പറഞ്ഞോളൂ. പിന്നെ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവ്വലോക രക്ഷിതാവാണ് അല്ലാഹു, ആ അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഓ സൂപ്പർലേറ്റീവ്. പിന്നെ അല്ലാഹു അക്ബർ, അല്ലാഹു എത്രയോ വലിയവനാണ്, അല്ല ഏറ്റവും വലിയവനാണ്. ഓക്കെ ഇതിങ്ങനെ പറഞ്ഞോ, പാടിക്കോ, പുകഴ്ത്തിക്കോ. ഓക്കെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നത് എന്റെ സമൂഹത്തിന് ഒരു കാലം വരാനുണ്ട്, അപ്പോൾ അവർ ചില കാര്യങ്ങൾ മറക്കും, ചില കാര്യങ്ങൾ ഓർക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്രവാചകൻ ഇങ്ങനെ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഓക്കെ അപ്പൊ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ജൂതന്മാർ അത്ര സുഖത്തിലും പുറത്തിലും ജീവിക്കേണ്ട. അങ്ങനെ ജൂതന്മാർക്കിട്ട് ഒരു താങ്ങിത് എപ്പോഴാണെന്നറിയാമോ? മരണശയ്യയിൽ കിടക്കുന്ന പ്രവാചകൻ സഹജീവികളോടുള്ള സ്നേഹം ഊട്ടി ഉറപ്പിക്കുന്ന വചനമാണത്. കേക്കണ്ടേ, കേട്ടേക്കാം. ത്തിന് മുമ്പ് ഈ ഭൂമിയിൽ സംഭവിക്കേണ്ട ഒട്ടനവധി അടയാളങ്ങളെ കുറിച്ച് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ലോകാവസാനത്തിന്റെ ഒരുപാട് അടയാളങ്ങൾ ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞു. ഇനിയും പലത് സംഭവിക്കാനിരിക്കുകയാണ്. ഇത്തരത്തിൽ ലോകാവസാനത്തിന്റെ അടയാളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഗീയവാദികളും തീവ്ര അതിൽ ചിലപ്പോൾ കൊറോണ വൈറസ് ഉണ്ടാവും കേട്ടാ, ഉറപ്പ്. മുല്ലപ്പെരിയാർ ഉണ്ടാകും, പ്രളയം ഇല്ലാതിരിക്കോ. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, ഒരു കുഴപ്പമുണ്ട്. ഇതൊക്കെ സംഭവിച്ചതിന് ശേഷമേ ഞങ്ങളുടെ ഗ്രന്ഥത്തിലുള്ളത് ചിലർ കണ്ടുപിടിക്കും. സംഭവിക്കുന്നതിന് മുമ്പ് പറഞ്ഞ എന്റെ ത്രില്ല് പോകത്തില്ലേ, അതുകൊണ്ട് നിങ്ങൾ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഗ്രന്ഥത്തിലുള്ളത് പൊക്കിക്കൊണ്ടുവരും. ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ുമായ ജൂത സയനിസ്റ്റ് ചെന്നായ്ക്കൾ താമസിക്കുന്ന ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ കുറിച്ച് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ ജൂതന്മാര്, ഇതുപോലെ കഴപ്പണം കെട്ട ഒരു വർഗം വേറെ ഉണ്ടോ? ഇപ്പൊ പുതിയൊരു കണ്ടുപിടുത്തമായിട്ട് വന്നേക്ക, ആ പന്നിയുടെ കിഡ്നി എടുത്ത് മനുഷ്യന് വെക്കാത്ര വല്ല കാര്യമുണ്ടോ? ആ കിഡ്നി ഫെയിലുവർ ആക്കുന്നത് പടച്ചോനല്ലേ? അതിന് പിന്നിൽ പടച്ചോന് ചില ലക്ഷ്യങ്ങളില്ലേ? പടച്ചവന്റെ വിധിയെ പോലും ചോദ്യം ചെയ്യുന്നവരാണ് ഇസ്രായേലിയർ. ജൂതന്മാർ അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കുന്ന പുതിയൊരു ശസ്ത്രക്രിയ, വല്ല കാര്യമുണ്ട് ഇതിന്റെയൊക്കെ? അവൻ അന്ധനായി ജീവിക്കണം എന്നത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. വല്ലദീന കഫറൂ സവഅലൈഹിം അന്ധർതഹും ദുന്ദുർഹും ലാ യുഅ്മിനൂൻ. നീ അവനോട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവൻ വിശ്വസിക്കത്തില്ല എന്നത് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാരണമാണ്. കാര്യം എന്താണ്? ഖതമ അല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ ബസ്വാരിഹിം ഗിഷാവ. അവന്റെ കണ്ണിൽ ഞാൻ മൂടിയിട്ടിട്ടുണ്ട് ആവരണം, ഒരടപ്പ്. കാതിലും കൽബിലും അവൻ കേൾക്കത്തില്ല, അവൻ കേൾക്കരുത് എന്നത് എന്റെ കൽപ്പനയാണ്. ഇത്രയും കാലം ലോകത്ത് മനുഷ്യൻ തുടങ്ങിയ കാലം മുതൽ
അതിന് മുജാഹിദുകൾ പറയുന്നത് അള്ളാഹുവിന്റെ ഒരു കയ്യിൽ ആകാശവും മറ്റേ കയ്യിൽ ഭൂമിയുമായിരുന്നു എന്നാണ്. ആ സമയത്ത് ഈ പടച്ചവൻ എവിടെയായിരുന്നിരിക്കും? ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, പോട്ടെ നിങ്ങൾ അതിലേക്ക് എത്തിയോന്ന് എനിക്കറിയില്ല. അങ്ങനെ അള്ളാഹു ഈ മനുഷ്യനെ സൃഷ്ടിച്ച കാലം മുതൽ ജൂതനെ ശപിക്കാൻ തുടങ്ങിയതാണ്, അവനെ പ്രാകാൻ തുടങ്ങിയതാ. നീ ഒരിക്കലും ഗതി പിടിക്കത്തിലടാ, നീ കുണം പിടിക്കത്തിലടാ, മണ്ണും മണലും ആ പോവേ, മാവിടിച്ച കപ്പു പോലെ പോവേ, ഉരുപ്പിടിക്കമാട്ടെ. അള്ളാഹു ഇങ്ങനെ ശപിച്ചിട്ടും ജൂത എന്താ കയറി കയറിയിരിക്കുന്നു. നല്ല കാര്യമുണ്ടോ ഇതിന്റെ ഒക്കെ? പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് ശാസ്ത്രലോകം വികസിപ്പിച്ചെടുക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഒരു വിഭാഗം ആൾക്കാർ ജൂതന്മാരിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അവര് കണ്ടുപിടിച്ചതൊക്കെ ഞങ്ങൾ ഉപയോഗിക്കും, അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരെ ഞങ്ങൾ ചീത്ത പറയും. അത് ഞങ്ങൾക്ക് സുഖമുള്ള ഒരു ഏർപ്പാടാ. ഇന്റർനെറ്റ് പല കാര്യവുമുണ്ടോ ഈ ജൂതന്മാർക്ക്? ഈ നസറാണികൾക്ക് മര്യാദയ്ക്ക് അവർക്ക് അവിടെ ഇരുന്നാ പോരെ? മുസ്ലിം ആയിക്കൊണ്ട് സുബ്ഹാനല്ലാഹ് പറഞ്ഞ അവിടെ ഇരുന്നാ പോരെ? ഇല്ല, അവരോരോ കണ്ടുപിടുത്തങ്ങളുമായിട്ട് ഇങ്ങനെ ഇറങ്ങി വരും. എന്നിട്ട് ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ ഞങ്ങൾ ജൂതനെ ചീത്ത പറയും. അപ്പൊ എന്നാ പിന്നെ അവൻ കണ്ടുപിടിച്ച നിങ്ങൾ ഉപയോഗിക്കണോ? വേണ്ട, അങ്ങനെയാണ് അവരോട് പ്രതികാരം ചെയ്യേണ്ടത്, അതാണ് അവനോടുള്ള മധുര പ്രതികാരം. അപ്പോൾ ലോകാവസാനത്തിന്റെ അടയാളമായി ജൂതനെ അള്ളാഹു അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ലോകാവസാനത്തിന് മുമ്പ് ജോർദാൻ നദിയുടെ പടിഞ്ഞാറു ഭാഗത്ത് നിന്ന് ജൂതന്മാരും അതുപോലെ തന്നെ ഈ നദിയുടെ കിഴക്കു ഭാഗത്ത് നിന്ന് മുസ്ലിമീങ്ങളും തമ്മിൽ പരസ്പരം യുദ്ധമുണ്ടാകുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പ്രവാചകന്റെ ഈ അത്ഭുതമാക്കപ്പെട്ട വചനങ്ങളിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യം ലോകത്തോട് പഠിപ്പിക്കുമ്പോൾ അന്ന് ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ജൂതരാഷ്ട്രം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവിടെ ഒരു ജൂതരാഷ്ട്രം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയും ആളുകൾക്കില്ലായിരുന്നു. നമുക്കറിയാം 1948 ഒരു ജൂതരാഷ്ട്രം നിലവിൽ വരുന്നത്. ഹിറ്റ്ലറുടെ ആക്രമണങ്ങൾ സഹിക്കാൻ കഴിയാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, കടിക്കാൻ ഭക്ഷണമില്ലാതെ പാലായനം ചെയ്തു വന്ന ജൂതന്മാർക്ക് ഫലസ്തീൻ ജനത അവരെ സ്വന്തം സഹോദരങ്ങളെ പോലെ നോക്കിക്കാണുകയും അവർക്ക് കിടക്കാൻ സ്ഥലമൊരുക്കി കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇത്രയും സൗകര്യം ചെയ്തുവന്ന ഫലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് നന്ദിയില്ലാത്ത ഈ ജൂത സയനിസ്റ്റുകൾ അവരുടെ ഓരോ സ്ഥലങ്ങൾ വെട്ടിപ്പിടിക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1948 ജൂതന്മാർ സ്വന്തമായി ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം നിർമ്മിച്ചത് ഈ ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു. എന്നാൽ പ്രവാചകൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ജൂതന്മാര് ചെയ്തു. അപ്പൊ ജൂതന്മാരോട് പ്രവാചകന് സ്നേഹമല്ലേ ഉണ്ടാകേണ്ടത്? ജൂതന്മാരിനി അങ്ങനെ ഒരു ഇസ്രായേൽ എന്നും പറഞ്ഞൊരു ജൂതരാഷ്ട്രം ജോർദാൻ നദിയുടെ തീരത്ത് സൃഷ്ടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നബി കള്ളം പറഞ്ഞതാണെന്ന് വിശ്വാസികൾ വിചാരിക്കില്ല. അങ്ങനെയും ജൂതന്മാരോട് സ്നേഹമല്ലേ തോന്നേണ്ടത്? ഞാൻ ആ ആംഗിളിലാണ് ചിന്തിക്കുന്നത് കേട്ടോ. 1948 ജൂതന്മാർ ഇസ്രായേൽ എന്ന രാഷ്ട്രം സ്ഥാപിക്കുമ്പോൾ അവരുടെ രാജ്യത്തിന്റെ അതിർത്തികൾ ജോർദാൻ നദിയുടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് 1967 ജോർദാൻ നദിയുടെ പടിഞ്ഞാറേ കരയിൽ സ്ഥിതി ചെയ്യുന്ന വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശം ജൂതന്മാർ പിടിച്ചടക്കുകയുണ്ടായി. ഇപ്പോൾ ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തിന്റെ അതിർത്തി എന്ന് പറയുന്നത് ജോർദാൻ നദിയുടെ കൃത്യം പടിഞ്ഞാറു ഭാഗത്തായിട്ടാണ്. ഇപ്പോൾ ജോർദാൻ നദി ഇസ്രായേൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ പ്രവാചകൻ അത് പ്രവചിച്ചപ്പോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അല്ലേ? അപ്പൊ ഇങ്ങനെ വന്നില്ലേ, ഇനി നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നോക്ക്, മാസ്ക് നിങ്ങൾ എങ്ങനെ ഇടുമായിരുന്നു പടച്ചോൻ ഇങ്ങനെ ഒരു ചെവി തന്നിട്ടില്ലായിരുന്നെങ്കിൽ? നിങ്ങൾ പഠിച്ചതിന്റെ പാഠം മാസ്ക് ഇടാൻ ഈ ചെവിയുടെ വട്ടം ഇങ്ങനെയാക്കി തന്ന അള്ളാഹുവിനെ ഇനിയും വൈകിയിട്ടില്ല. ഇനിയെങ്കിലും മനസ്സിലാക്കി സ്തുതിച്ചും ഫലസ്തീനിന്റെയും അതിർത്തികൾ പങ്കിടുകയാണ്. കാരുണ്യത്തിന്റെ കടലായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോൾ ജൂതന്മാരും മുസ്ലിമീങ്ങളും തമ്മിൽ പരസ്പരം ഒരു യുദ്ധമുണ്ടായാൽ പടിഞ്ഞാറു ഭാഗത്ത് തന്നെയായിരിക്കും ജൂതന്മാരും അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്ത് തന്നെയായിരിക്കും മുസ്ലിമീങ്ങളും നിൽക്കുക. കാരണം അത് പ്രവാചകൻ പറഞ്ഞതാ. അങ്ങനെ കിഴക്കും പടിഞ്ഞാറുമേ ആകൂ. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞ വസ്തുത കാറ്റിൽ പറത്താനോ പ്രവാചകൻ അദൃശ്യമറിഞ്ഞ് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ താൻ എന്ന് മരിക്കുമെന്നോ താൻ എങ്ങനെ മരിക്കുമെന്നോ, താൻ മരിച്ചാൽ 3 ദിവസം കഴിഞ്ഞിട്ടേ തനിക്കൊരു കുഴി കുത്തുവെന്നോ പ്രവാചകൻ അറിഞ്ഞിട്ടില്ല. അതിപ്പോ അങ്ങനെ തന്നെയല്ലേ, എല്ലാ കാര്യങ്ങളും അറിയാന്ന് പറയുമ്പോ നമ്മുടെ കാര്യങ്ങൾ വരുമ്പോ അങ്ങനെയാണല്ലോ. ഇപ്പോ നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് ഇതെല്ലേ കുറിച്ചിട്ടൊക്കെ ഖുർആൻ പറയുന്നു എന്ന് പറയുന്നല്ലോ.
നിങ്ങളെ, അതായത് ജൂതന്മാരെ, ക്രിസ്ത്യാനികളെ, നസ്രാണികളെ, ഇവരെ ഉറ്റ മിത്രമായി സ്വീകരിക്കരുതെന്നും അവരെ രക്ഷാധികാരിയായിട്ട് സ്വീകരിക്കരുതെന്നും പറഞ്ഞ ഖുർആൻ വചനമുണ്ട് ഇവിടെ. ലോകം മുഴുവനും മുസ്ലിമായി തീരുന്നതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യാൻ ഖുർആൻ പറഞ്ഞു, പക്ഷെ അപ്പോഴും എങ്ങനെ നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നമസ്കാരം സ്വർഗത്തിന്റെ താക്കോലൊക്കെ തന്നെയാണ്, പരലോകത്തിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെ കുറിച്ചിട്ടാണ്, പക്ഷേ അതെങ്ങനെ നിസ്കരിക്കണമെന്ന് പറഞ്ഞില്ല. ഈ വക കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നിന്നെ പിടിച്ച് ഞങ്ങൾ സംഖ്യയാക്കി കളയും. മനസ്സിലായ? ഇപ്പൊ സംഖ്യയാണല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ. എന്തെങ്കിലും ആവട്ടെ. ബല, ലോകാവസാനത്തിന്റെ അടയാളങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ എത്ര കൃത്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തെ ഒന്ന് സന്ദർശിച്ചിട്ട് പോലും ഇല്ലാത്ത പ്രവാചകനാണ് ഇത്ര കൃത്യമായി നമ്മോട് പഠിപ്പിക്കുന്നത്. ഇതാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്ഭുതം എന്ന് പറയുന്നത്. പ്രവാചകൻ, ഇനിയെങ്കിലും വിശ്വസിച്ചൂടെ നിങ്ങൾക്ക്? ഇനിയും ഇങ്ങനെ ഈ പ്രവാചകനെയും ഈ പരിശുദ്ധ ഗ്രന്ഥത്തെയും ഒക്കെ വിമർശിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളതെങ്കിൽ നിങ്ങൾ ആ വഴി തിരഞ്ഞെടുത്തോളൂ. ഞങ്ങൾ ഇതിനെ പെയിന്റ് അടിക്കാനുള്ള മേഖല ഞങ്ങളും തിരഞ്ഞെടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇൻകിലാബ്. നന്ദി.